പന്നിയങ്കര പ്രദേശവാസികളിൽ നിന്ന് ഉടൻ ടോൾ പിരിക്കില്ല എന്ന തീരുമാനം വരികയാണ്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. ടോൾ പിരിവിൽ സർവകക്ഷി യോഗത്തിന് ശേഷം മാത്രമായിരിക്കും തീരുമാനമുണ്ടാവുക. കൂടുതൽ വിവരങ്ങളുമായി പ്രിയയാണ് ചേരുന്നത് ടോൾ പ്ലാസയിൽ നിന്ന്. പ്രിയ, വലിയ പ്രതിഷേധം പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഉയർന്നു. അതേ തുടർന്നാണ് തൽക്കാലം ടോൾ പിരിക്കേണ്ടെന്ന തീരുമാനം. നിമി, പ്രദേശവാസികളിൽ നിന്നും ഇന്നു മുതൽ ടോൾ പിരിച്ചേ അടങ്ങുമെന്ന പിടിവാശിയിൽ തന്നെയായിരുന്നു ടോൾ പ്ലാസ അധികൃതർ ഉണ്ടായിരുന്നത്. എന്നാൽ ആ പിടിവാശിയിൽ നിന്നാണ് ഇപ്പോൾ ടോൾ പ്ലാസ അധികൃതർ പിന്മാറിയിരിക്കുന്നത്. കാരണം നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. ആ പ്രതിഷേധം ഫലം കണ്ടു എന്ന് വേണം കരുതാൻ. സർവകക്ഷി യോഗം പോലും വിളിക്കാതെയായിരുന്നു ടോൾ പ്ലാസ അധികൃതരുടെ ഈ തീരുമാനം. അതായത് പ്രതിമാസം 340 രൂപയാണ് പ്രദേശവാസികൾക്ക് ഇതുവഴി കടന്നു പോകാൻ വേണ്ടി കൊടുക്കേണ്ടി വരിക. അതായത് സ്വന്തം മുറ്റത്ത് നിന്ന് നേരെ റോട്ടിലേക്ക് കാലെടുത്ത് വെക്കണമെങ്കിൽ പൈസ കൊടുക്കേണ്ട ദുരവസ്ഥ. അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു പ്രദേശവാസികൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നു, ഉടൻ പിരിക്കില്ല, തൽക്കാലത്തേക്ക് ഇത് നിർത്തിവെച്ചിരിക്കുന്നു. സർവകക്ഷി യോഗത്തിന്റെ തീയതി പിന്നീട് തീരുമാനിക്കും, അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുക. ഇപ്പോൾ ഈ പ്രദേശത്തെ വാർഡ് മെമ്പർ കൂടിയാണ് അമ്പിളി, ഇതൊരു തുടർച്ച ഇനിയും സമരത്തിനുണ്ടാവുമോ, അതോ ഇതോടുകൂടി നിർത്തിവെക്കാനാണോ? തീർച്ചയായും. കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ കരാർ കമ്പനിയായിട്ട് ഒരു ചർച്ച നടത്തിയപ്പോൾ അവർ മേലധികാരി നിന്ന് ഒരു ഉത്തരം കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മളത് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ജനങ്ങളുടെ അവകാശമാണ്. അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനിയും തുടർച്ചയായും ഇതുപോലുള്ള കരാർ കമ്പനിക്കാരുടെ വാക്കുകളൊന്നും വിശ്വസിക്കാതെ പ്രതിഷേധമായി മുന്നോട്ട് പോകുന്നതാണ്. എന്താണ് സർവകക്ഷി യോഗം എന്ന് പറഞ്ഞിട്ടുള്ളത്? അടുത്ത ദിവസം ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് എംഎൽഎമാരുടെ ഇതിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിനുശേഷമാണ് തീരുമാനം ഉണ്ടാവുക. എന്തായാലും പ്രദേശവാസികൾ ഇനിയൊരു പ്രഖ്യാപനം ഉണ്ടായാലും സമരരംഗത്ത് ഇറങ്ങും എന്നുള്ളതാണ്. ഒരു അന്തിമമായ ഒരു തീരുമാനം എടുക്കും വരെ സമരരംഗത്തുണ്ടാവും. പ്രദേശവാസികളിൽ നിന്ന് മാത്രമല്ല, സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് പോലും ടോൾ പിരിക്കും എന്നൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതായത് ഈ ടോളിലൂടെ വെറും 50 സ്കൂൾ വാഹനങ്ങൾ മാത്രമേ കടന്നു പോകുന്നുള്ളൂ. അതിൽ നിന്ന് പോലും ടോൾ പിരിക്കാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു വലിയ വിജയമായി തന്നെയാണ്, ജനകീയ സമരത്തിന്റെ വിജയം എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ഇത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് സമരം പിൻവലിച്ചത്? ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ സമരം പിൻവലിച്ചത്? തീരുമാനം എടുക്കുമ്പോൾ ബന്ധപ്പെട്ടവരൊന്ന് വിളിച്ചുകൂട്ടി അവരോട് അഭിപ്രായം ചോദിച്ച് അങ്ങനെ ഒരു സമവായത്തിന്റെ രീതിയിൽ പോകുന്നതിന് പകരം ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുക. അത്ര ഒരു ധിക്കാരം കാണിക്കാൻ ഒരു കമ്പനിക്ക് സാധിക്കൂ? ഈ നാട്ടിലെ എല്ലാവരും, ഇവിടെ ഇപ്പോൾ നിങ്ങളൊരാഴ്ചയായി കാണുന്നുണ്ടല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, എല്ലാ സന്നദ്ധ സംഘടനകളും സാമൂഹിക സംഘടനകളും ബഹുജന പ്രസ്ഥാനങ്ങളും ഒക്കെ സമരരംഗത്താണ്. എല്ലാവരും കൂടി പറയുന്ന ഒരു കാര്യത്തിൽ ഒരു ന്യായമുണ്ട് എന്ന് തോന്നണ്ടേ? അങ്ങനെ തോന്നാതെ അങ്ങനെ ഒരു ഏകപക്ഷീയ പ്രഖ്യാപനം നടത്തുന്നതിന്റെ കാരണം നല്ല പിന്തുണ ഇവർക്ക് കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. ഇങ്ങനെ ആളുകളെ കൊന്നിട്ടായാലും പൈസ വാങ്ങുക, പിരിക്കുക. എന്നായിരിക്കും അടുത്തൊരു തീരുമാനം എന്ന് കാത്തിരുന്ന് കാണാം. എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനുകൂലമല്ലാത്തൊരു തീരുമാനം ഉണ്ടായാൽ വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങാൻ തന്നെയാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം.